ഞാൻ കണ്ടിരുന്നത് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഉഷനെയാണ്. ജമാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ ടെൻഷൻസൊന്നും എനിക്ക് തന്നിരുന്നില്ല മാം. വളരെ നന്നായിട്ടാണ് എനിക്ക് എൻ്റെ ഓരോ ചെറിയ ചെറിയ ഡൗട്ട്സും മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നത്. ആൻഡ് മോർ ഓവർ മാം എനിക്ക് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ മാമിൻ്റെ പേഴ്സണൽ നമ്പർ വരെ തന്നു. ലൈക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് ടൈം വേണമെങ്കിലും മാമിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ. ആൻഡ് രാത്രിയിലാണെങ്കിലും മാം എനിക്ക് എൻ്റെ മെസ്സേജസിന് വരെ റിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അത്രയും കൺവീനിയൻ്റ് ആയിരുന്നു, അത്രയും കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ എൻ്റെ ത്രൂ ഔട്ട് പ്രെഗ്നൻസിയിൽ. പിന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്സ് ഒക്കെ ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫും നമ്മുടെ റിസപ്ഷനിലെ സ്റ്റാഫ് ആണെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നവരാണെങ്കിലും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മളുടെ ടൈം അനുസരിച്ച്, നമ്മൾ രണ്ടാളും വർക്കിംഗ് ആയത് കാരണം നമ്മളുടെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തും നമുക്ക് സ്കാനിങ്ങിൻ്റെ ഒക്കെ ടൈം തന്നിരുന്നു. പിന്നെ ഞാൻ എനിക്ക് പ്രീടേം ആകും എന്നുള്ളൊരു ഇത് നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടൈം തുടങ്ങി നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ 32 weeks എനിക്ക് ഡെലിവറി നടന്നത്. ബേബീസിനെ NICU വെക്കേണ്ടി വന്നു. അപ്പം NICU വെച്ച് ബേബീസിനെ അന്ന് നോക്കിയിരുന്നത് ഡോക്ടർ ശിവജിയാണ്. ശിവജി സാർ ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് നമുക്ക് തന്നിരുന്നത്. മെൻ്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് നമ്മൾ പോയത്. ബിക്കോസ് നമുക്കറിയില്ല എന്താണ് NICU അല്ലെങ്കിൽ ബേബീസിൻ്റെ കാര്യം എങ്ങനെയാണ്, നമുക്ക് ഒട്ടും അറിയാത്തൊരു ഫീൽഡിലൂടെയാണ് ആ സമയത്ത് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സാറ് വളരെ നന്നായി നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ കെയർ എടുത്തു. അങ്ങനെ അവിടുത്തെ പിന്നെ പറയേണ്ടത് ശരിക്കും നമ്മുടെ NICU സ്റ്റാഫിനെ പറ്റിയിട്ട് ശരിക്കും പറയണം. ബിക്കോസ് അവർ, എനിക്ക് അവിടെ പോകാൻ തന്നെ പേടിയായിരുന്നു. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഒരു ന്യൂ മോം എന്നുള്ള രീതിയിൽ എനിക്കൊട്ടും അഡ്ജസ്റ്റബിൾ ആയിരുന്നില്ല ഫസ്റ്റൊക്കെ കാണുമ്പോൾ. പക്ഷേ എനിക്ക് ദ വേ അവർ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നത് കണ്ടും അവർ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടുമാണ് ഞാൻ എനിക്ക് സ്ട്രെങ്ത് വന്നതും ഒക്കെ അവിടെ ഇരുന്ന് അവരുടെ സംസാരിക്കാനുള്ളത് വന്നതും. ശരിക്കും അവിടുത്തെ NICU സ്റ്റാഫിനോട് ഞാൻ വളരെ നന്ദി പറയുന്നുണ്ട്. നഴ്സിംഗ് ഇൻചാർജ് സൗമ്യ സിസ്റ്റർ, പിന്നെ എല്ലാ സിസ്റ്റേഴ്സിനോടും ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയുന്നുണ്ട് അവരോട്. ഞങ്ങള് വൈഫ് പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ട്വിൻസ് ആണെന്നാണ് ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നത്. 3rd month സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപ്പൊ തൊട്ട് ഞങ്ങള് പ്രഗ്നൻസിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം കിൻഡർ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇവിടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. വന്നു പോകാനാണെങ്കിലും ഡോക്ടറിനെ മീറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിരുന്നു. ട്വിൻസ് ആയതുകൊണ്ടും എനിക്ക് ഫീഡിങ്ങിനെ പറ്റി എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും തന്നത് എൻ്റെ ലാക്ടേഷൻ കൗൺസിലാണ്, അനീറ്റയാണ്. അനീറ്റയാണ് എനിക്ക് ഫുൾ സപ്പോർട്ട്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് എനിക്ക് ബേബി 1 തന്നത്, അന്ന് ഞാൻ വളരെ വളരെ ഡിപ്രസ്ഡും വളരെ വല്ലാത്തൊരു ടെൻഷൻ ഫ്രീ ടെൻഷൻ ആയിട്ടുള്ളൊരു ടൈം ആയിരുന്നു. എന്നെ ടെൻഷൻ ഫ്രീ ആക്കിയതും അനീറ്റയാണ്. ഇങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, ഇതൊന്നും വലിയ കാര്യമല്ല, പേടിക്കണ്ട എന്നുള്ള ഒരു കോൺഫിഡൻസ് പുള്ളി തന്നത് പുള്ളിക്കാരിയാണ്. എൻ്റയർ ടീമിനോട് എനിക്ക് താങ്ക്സ് ആണ് പറയാനുള്ളത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടുന്ന് ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് എല്ലായിടത്തുനിന്നും കിട്ടിയത്. താങ്ക് യു.